കനം കുറച്ചരിഞ്ഞ തക്കാളി, സവാള, ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പൊടിയായി അരിഞ്ഞ പുതിനയില, മല്ലിയില, കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ്, ഒരല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നന്നായി മുരിഞ്ഞു വരുമ്പോൾ ഒരല്പം ഏലക്കായപ്പൊടിയും ഒരല്പം പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി കോരിമാറ്റാം. അതേ ഓയിലിൽ നിന്നും ഒരല്പം എടുത്ത് ഹോൾ സ്പൈസസ്, കാഷ്യൂ നട്ട്, റേസിൻസ്, ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വെട്ടിത്തിളക്കുമ്പോൾ നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് മൂടി വയ്ക്കാം. ഇനി നമ്മുടെ വേവിച്ചെടുത്ത ബീഫിലോട്ട് ഒരല്പം ചെറുനാരങ്ങ നീരും മുരിയിച്ചെടുത്ത സവാളയും ഒരല്പം മല്ലിയിലയും ചേർത്തിളക്കാം. അതിന് മുകളിലോട്ട് നമ്മുടെ വേവിച്ച ചോറ് നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം. ഗീ, റോസ് വാട്ടർ, ഒരല്പം ഗരം മസാല, മുരിയിച്ചെടുത്ത സവാള, മല്ലിയില, പുതിനയിലയും ചേർത്തതിന് ശേഷം ഫോയിൽ വെച്ച് മൂടി ഒരു 20 മിനിറ്റ് ചെറിയ തീയിലിട്ട് ദം ചെയ്തെടുക്കാം. ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട്, കാണാൻ മറക്കല്ല.